പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ സ്ഥലം എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടല്ലേ? മലേഷ്യയിൽ മലേക്കെ എന്ന സ്ഥലം, ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു കനാലുണ്ട്. ഇതിലൂടെ ക്രൂയിസ് ചെയ്യാം. ഇതിന് ചുറ്റും ഒരു ചെറിയ ബോട്ടിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു. രാത്രി പോയാൽ അത് അതിമനോഹരമായിരിക്കും. കാണാൻ നല്ല ബലഭൂയിഷ്ഠിയുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. നിങ്ങൾ മലേഷ്യയിലേക്ക് വന്നാൽ തീർച്ചയായും മലേക്കയിലേക്ക് വരണം. കാണാൻ പല മനോഹരമായ സ്ഥലങ്ങളുമുണ്ട് ഇവിടെ. പ്രാചീന കാലത്ത് കെട്ടിപ്പടുത്ത കെട്ടിടങ്ങളും ഇവിടെയുണ്ട്. പോർച്ചുഗീസുകാർ, അതിനുശേഷം ഡച്ചുകാർ, ഇവരെല്ലാം ഇവിടെ വന്ന് ബിസിനസ് ചെയ്ത് ഈ നാടിനെ ഭരിച്ചിട്ടുണ്ട്. മാത്രമല്ല, അവർ നിർമ്മിച്ച കെട്ടിടങ്ങളും അതിമനോഹരമായിരിക്കുന്നു. അതിനാൽ ഈ സ്ഥലത്തേക്ക് ധാരാളം ടൂറിസ്റ്റുകള് വരുന്നുണ്ട്. നിങ്ങളും മലേഷ്യയിലേക്ക് വരുമ്പോൾ ഈ സ്ഥലം കാണാൻ മറക്കരുത്. മനസ്സിലായോ? ശരി, ഇനി വേദപുസ്തകത്തിൽ നിന്നും ഒരു വചനം. നിങ്ങൾക്ക് ദൈവം തരുന്ന വാക്കെന്താണെന്നറിയാമോ? യിരെമ്യാവ് 15:21. ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും വിടുവിക്കുകയും നിഷ്കണ്ടകന്മാരുടെ കയ്യിൽ നിന്നും വീണ്ടുകൊള്ളുകയും ചെയ്യുന്നു. ദൈവം പറയുന്നു, ഞാൻ നിന്നെ വിടുവിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യും. ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾ അടിമകളായിരിക്കുകയാകാം. പാപത്തിന്റെ അടിമത്വം, ശാപത്തിന്റെ അടിമത്വം, ഭയത്തിന്റെ അടിമത്വം, പരിതസ്ഥിതികളുടെ അടിമത്വം, വ്യാകുലത, ഏതോ ഒരു കാര്യത്തിൽ മാനസിക സമ്മർദ്ദം നിങ്ങളെ അടിമകളാക്കിയിരിക്കുന്നു. നിങ്ങൾക്കൊരു വിമോചനം വേണം. ഇന്ന് നിങ്ങൾ വിടുവിക്കപ്പെടും. ഒരാപത്ത് ചുറ്റി വരുന്നു. ദുഷ്ടജനങ്ങൾ, അസൂയക്കാരായ ജനങ്ങൾ, അധികാരത്തിലുള്ളവർ, ഇവരിൽ നിന്നെല്ലാം എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നത്? കർത്താവ് നിങ്ങളെ വിടുവിക്കും. എന്റെ ജീവിതത്തിൽ ശുശ്രൂഷയുടെ പാതയിൽ ഇതുപോലെ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും ദൈവം എന്നെ രക്ഷിച്ചിട്ടുണ്ട്. അധികാരികളുടെ കയ്യിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. എന്നേക്കാൾ ബലവാന്മാർ, എന്നേക്കാൾ അധികാരത്തിലുള്ളവർ, അവരുയർന്ന പദവിയിൽ ഉള്ളവരാണ്. അവര് മനസ്സുവെച്ചാൽ എന്തും ചെയ്യാൻ കഴിയും. അവരിൽ നിന്നെല്ലാം ഭീഷണികളും ഞെരുക്കങ്ങളും വെല്ലുവിളികളും ഉണ്ടായിട്ടുണ്ട്. ഇനി അത്ര തന്നെ, ഒന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞ് സഹായിക്കാൻ പ്രാപ്തിയുള്ളവർ പോലും ഒഴിഞ്ഞു മാറി. ഇതിലൊന്നും ചെയ്യാനാവില്ല എന്നിങ്ങനെയുള്ള പരിതസ്ഥിതികളും എനിക്കുണ്ടായിരുന്നു. കർത്താവ് മാത്രം എനിക്ക് തുണയായിരുന്ന് എന്നെ വിടുവിച്ചു. മറ്റാരുമല്ല, അധികാരത്തിലുള്ളവർ പോലും മാറി നിന്നു. അങ്ങനെയുള്ള പരിതസ്ഥിതികളെല്ലാം എന്റെ ശുശ്രൂഷാപാതയിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നും ചെയ്യാനാവില്ല, നിങ്ങൾ ഒതുങ്ങി നിന്നോ എന്നതുപോലെയുള്ള പരിതസ്ഥിതികളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തു എനിക്ക് തുണയായിരുന്ന് എന്നെ വിടുവിച്ച് സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ചെയ്തു തരും. നിങ്ങൾക്ക് ചുറ്റിലും നിന്ന് എതിർക്കുന്നവർ എത്ര വലിയവരായിരുന്നാലും ശരി, എത്ര വലിയ പദവിയിലുള്ളവരായിരുന്നാലും, എത്ര വലിയ അധികാരികളായിരുന്നാലും, കർത്താവിന്റെ മുന്നിൽ അവരൊന്നുമില്ല. കർത്താവ് നിങ്ങളോട് കൂടെയുള്ളപ്പോൾ ആർക്കാണ് നിങ്ങളോട് വിരോധം കാണിക്കാനാവുക? ആർക്കാണ് നിങ്ങളെ തടയുവാൻ സാധിക്കുക? ദൈവം അധികാരങ്ങളെയെല്ലാം തന്റെ കൈകളിൽ അടക്കി വച്ചിരിക്കുന്ന ദൈവമാണ്. ദൈവം രാജത്വം ചെയ്യുന്നവനാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, എന്റെ ദൈവം രാജത്വം നടത്തുന്നു. ദൈവത്തിന്റെ രാജത്വത്തിന്റെ കീഴിലാണ് ഈ അഖിലാണ്ടം മുഴുവനുമുള്ളത്. ദൈവത്തെക്കാൾ ഉയർന്ന അധികാരമുള്ള മറ്റാരുമില്ല. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ വിമോചിപ്പിക്കും. ഭയപ്പെടാൻ പാടില്ല, നിങ്ങളുടെ പ്രാപ്തിക്കും ഉപരിയായി കാണുമായിരിക്കും. നാമെല്ലാം സാധാരണക്കാരാണ്. നമുക്കെല്ലാം ഇത് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങളൊക്കെ സാധാരണക്കാരാണ്. എന്നാൽ കൂടെയുള്ളവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, മരണത്തിനും എനിക്കും തമ്മിൽ ഒരടി അകലമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് ഭയങ്കരമായി എന്നെ പിടിച്ചിരുന്നു, ഭയങ്കരമായ ആയുധങ്ങളോടെ. എല്ലാം കഴിഞ്ഞു. ഇനി എനിക്കൊന്നും ചെയ്യാനാവില്ല എന്ന സ്ഥിതിയിൽ ഞാൻ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആർക്കും എന്നെ തൊടാനായില്ല. എന്റെ വശത്തുള്ള ആ ദൈവം വലിയവനാണ്. ദൈവഹിതമില്ലാതെ ആർക്കും നിങ്ങളുടെ കാര്യത്തിൽ പ്രവർത്തിക്കുവാനോ തൊടാനോ സാധിക്കുകയില്ല. ദൈവം വിടുവിക്കുന്നവനാണ്, രക്ഷിക്കുന്നവനുമാണ്. എന്റെ ജീവിതത്തിൽ അനേകം കാര്യങ്ങളിൽ എന്നെ വിടുവിച്ചിരിക്കുന്നു, രക്ഷപ്പെടുത്തിയിരിക്കുന്നു, സാത്താന്റെ കെണികളിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു, പിശാച് തന്ത്രപൂർവം ചെയ്ത കാര്യങ്ങളിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. നിങ്ങൾക്കും ചെയ്യും. വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കൂ, ദൈവമേ, അങ്ങനെ സംരക്ഷിക്കുന്നവനും വിടുവിക്കുന്നവനുമായ ദൈവമാകുന്നു. ഈ പ്രശ്നങ്ങളിൽ നിന്നും, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും, അസൂയക്കാരായ മനുഷ്യരുടെ പദ്ധതികളിൽ നിന്ന്, സാത്താന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുന്നവനും വിടുവിക്കുന്നവനുമാകുന്നു. ഒന്നിനും എന്നെ നശിപ്പിക്കാനാവില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
ആമേൻ ആമേൻ.